ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. തേങ്ങയൊന്നും അരയ്ക്കാതെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറി. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയുമാണ്. അപ്പം നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. തേങ്ങയൊന്നും ചേർക്കാതെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഗ്രീൻ പീസ് കറി. ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു മുക്കാൽ കപ്പോളം ഗ്രീൻ പീസാണ്. ഇത് ഞാൻ ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ടതാണ്. ഞാൻ രാവിലെയാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ്. അത് ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് വെള്ളത്തിലേക്ക് കട്ട് ചെയ്തിട്ടേക്കുവാണ്. ഉരുളക്കിഴങ്ങ് വെള്ളത്തിലേക്ക് കട്ട് ചെയ്തിടണം, അല്ലെങ്കിൽ അതിൻ്റെ കളറങ്ങ് മാറിപ്പോവും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ സവാള, അതേപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റ്, കുറച്ച് പച്ചമുളക്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്തണം. എൻ്റെ ഈ പച്ചമുളകിന് നല്ല എരിവാണ്, അതാണ് ഞാൻ മൂന്നെണ്ണം എടുത്തത്. നമ്മളിതിൽ മുളക് പൊടിയൊന്നും ചേർക്കണില്ല. അപ്പം പച്ചമുളകിൻ്റെ എരിവാണ് നമ്മുടെ കറിക്ക് വേണ്ടത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ച് ഇതിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരും. ഇനി ഇതെല്ലാം കൂടി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അതാ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ഗ്രീൻ പീസും വെജിറ്റബിൾസും ചേർത്ത് കൊടുക്കാം, അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും പച്ചമുളക് ക്യാരറ്റ് സവാള കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 4 ഏലക്ക. ഇത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയ ശേഷം നന്നായിട്ടൊന്ന് ചതച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങിക്കോളും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് നമ്മുടെ ഗ്രീൻ പീസും പച്ചക്കറികളും വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. അത് ഒഴിച്ചു കൊടുക്കാം. എല്ലാം മൂടിക്കിടക്കത്തക്ക വിധം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 2.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മുടെ കുക്കർ അടച്ചു വെച്ച് കൊടുത്തു. ഇനി മീഡിയം ഫ്ലെയിമിലൊരു 3 അല്ലെങ്കിൽ 4 പീസിൽ, അപ്പോഴേക്കും നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തൊടയണം, അപ്പോൾ തന്നെ നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള ഗ്രീൻ പീസിന് വേവ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് വിസിൽ വയ്ക്കുക. അപ്പോൾ ഇത് വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം എന്താ നമ്മുടെ കുക്കറിൽ നിന്ന് ഒരു 4 വിസിൽ വന്നപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാ കഷ്ണങ്ങളും അതേപോലെ തന്നെ ഗ്രീൻ പീസും നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ചാറ് കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇപ്പം ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് സാധനം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ തന്നെ 3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിലിട്ടാൽ മതി. ചെറിയ തീയിൽ വെച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ച ചുവയൊന്ന് മാറണം. നല്ലൊരു മൂത്ത സ്മെല്ല് വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഒന്നെങ്കിൽ തീ നന്നായിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത് നമുക്ക് കരിഞ്ഞു പോകുന്നുള്ള ടെൻഷൻ വേണ്ട. ഞാനിപ്പോൾ തൽക്കാലം തീ ഓഫ് ചെയ്തു. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, അതേപോലെ 1 ടീസ്പൂൺ പെൻജീരകപ്പൊടി. പെൻജീരകം എന്ന് പറയുമ്പോൾ വലിയ ജീരകം, ഫെന്നൽ സീഡ്സ്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ എണ്ണയുടെ ചൂട് കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരും. ഇനി നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വച്ചിരിക്കുക. ഇതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. കരിഞ്ഞു പോകാൻ പാടില്ല. ചെറിയ തീയിൽ വെച്ച് തന്നെ
ഒരു 30 സെക്കൻഡോളം മതിയാവും പൊടികളൊക്കെ ഒരു നല്ല സ്മെൽ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഇപ്പോ വേവിച്ചു വെച്ചില്ലേ ഗ്രീൻ പീസും വെജിറ്റബിൾസും അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്കൊരു 5-6 മിനിറ്റ് തിളപ്പിക്കണം അപ്പോൾ ഇതിൻ്റെ ഗ്രേവി അങ്ങ് കുറുകി പോകും ഇത് ഇരിക്കും തോറും ഗ്രേവി കുറവും അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ പച്ചവെള്ളം ഒഴിക്കണ്ട ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം എനിക്കിവിടെ ഇച്ചിരി ഉപ്പ് കുറവാണ് കുറച്ച് ചേർത്ത് കൊടുത്തു അപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് ഇതൊന്ന് തിളച്ച് വരട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് ചെറിയ തീയിലേക്ക് മാറ്റാം ഇപ്പം എന്താ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് തീ കുറച്ച് വയ്ക്കാം കുറച്ച് കറിവേപ്പില അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ച് വെച്ച് കൊടുക്കാം അടച്ച് വെച്ചിട്ട് എന്നിട്ട് ഒരു 5-6 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ചെറിയ തീയിൽ വെച്ചാൽ മതി തീ കൂട്ടിക്കൊടുത്താൽ ചാറൊക്കെ അങ്ങ് കുറുകിപ്പോവും ഇടയ്ക്ക് ഒരു പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുക്കാം അപ്പം എന്താ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ചുകൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് തീ ഓഫ് ചെയ്തു അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ഗ്രീൻ പീസ് കറി നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് തേങ്ങയൊന്നും അരക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറി ഞാനിപ്പോൾ ഇന്ന് അപ്പത്തിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യണത് അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ സെർവ് ചെയ്യാം ഞാൻ ഇതിനു മുമ്പ് തേങ്ങ അരച്ച ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഉണ്ടാക്കി നോക്കിയവർക്കൊക്കെ ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് ബൈ